ഈശ്വം സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തായിരുന്നോ? ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രത്യേകമായിട്ടൊരു കാര്യം ചെയ്യണമെന്ന് ഓർമ്മിപ്പിച്ചിരുന്നു. എന്താ അത്? ആ, നമ്മൾ അന്ന് പഠിച്ച 10 കൽപ്പനകൾ മനഃപ്പാഠമാക്കി മാതാപിതാക്കളെ ചൊല്ലിക്കേൾപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ചെയ്തവർ മാത്രം ഒന്ന് കൈപൊക്കിക്കേ. എല്ലാവരും 10 കൽപ്പനകൾ കാണാപ്പാഠം പഠിച്ച് മാതാപിതാക്കളെ പറഞ്ഞു കേൾപ്പിച്ചുവെന്ന് ടീച്ചർ വിചാരിക്കുന്നു. നമ്മളിന്ന് 8-ാമത്തെ പാഠമാണ് പഠിക്കാൻ പോകുന്നത്. പാഠത്തിൻ്റെ പേരിതാണ്, കൽപ്പനകളുടെ ലംഘനം പാപം. എന്താണ് കൽപ്പനകളുടെ ലംഘനം പാപം? അതിനു മുമ്പ് നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ എല്ലാം ഒന്ന് ക്രമമായി ഓർത്തു നോക്കാം. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്? ആ, ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ജീവൻ നൽകിയത് ദൈവമാണെന്ന് പഠിച്ചു. ദൈവം ഭൂമിയിൽ ആദ്യമായി സൃഷ്ടിച്ച മനുഷ്യർ ആദവും ഹവ്വയുമാണെന്ന് പഠിച്ചു. ആദത്തിനും ഹവ്വയ്ക്കും പാർക്കുവാൻ വേണ്ടി ഏതേൻ തോട്ടം നൽകിയെന്ന് പഠിച്ചു. ദൈവത്തെ ധിക്കരിക്കുകയും സാത്താൻ്റെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങി പാപം ചെയ്യുകയും ചെയ്ത ആദത്തെയും ഹവ്വയെയും ദൈവം ഏതേൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കി. ആദത്തിനും ഹവ്വയ്ക്കും ആബേൽ എന്നും കായേൻ എന്നും പേരുള്ള 2 മക്കൾ ജനിച്ചു. സഹോദരനോടുള്ള അസൂയ മൂത്ത് കായേൻ ആബേലിനെ കൊന്നുകളഞ്ഞു. ഭൂമിയിൽ ആകമാനം ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ ദൈവം വലിയൊരു പ്രളയം സൃഷ്ടിച്ച് ഭൂമിയിലെ സർവ്വ ജീവജാലങ്ങളെയും നശിപ്പിച്ചു കളഞ്ഞു. എന്നാൽ നീതിമാനായ നോഹയെ ദൈവം പ്രത്യേകമാം വിധത്തിൽ സംരക്ഷിച്ചു നിർത്തി. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും പ്രളയത്തിൽ ഉൾപ്പെടുവാൻ ദൈവം സമ്മതിച്ചില്ല. നോഹയിലൂടെ ഭൂമിയിൽ ആകമാനം വീണ്ടും മനുഷ്യരെ കൊണ്ട് നിറഞ്ഞു. അവരും പലതരത്തിൽ ദുഷ്ടതകൾ ചെയ്തു വന്നു. ദൈവം അവർക്ക് കൃത്യമായ ശിക്ഷകൾ നൽകുകയും ചെയ്തു. പക്ഷേ അവരെ പൂർണ്ണമായും ഉപേക്ഷിക്കുവാൻ ദൈവം തയ്യാറായോ? ഒരിക്കലുമില്ല. ദൈവം എന്തു ചെയ്തു? ആ, അവരെ രക്ഷിക്കുവാനുള്ള ഒരു പദ്ധതി തയ്യാറാക്കി. അങ്ങനെ പാപത്തിലടിപ്പെട്ട മനുഷ്യരെ രക്ഷിക്കുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിൽ ആദ്യമായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ആ, അബ്രാഹം എന്ന വ്യക്തിയാണല്ലേ. അബ്രാഹം എന്ന വ്യക്തിയെ ദൈവം തിരഞ്ഞെടുത്തു. അബ്രാഹത്തിന് ഇസഹാക്ക് എന്നൊരു മകനുണ്ടായി. ഇസഹാക്കിനോ? ആ, ഏസാവെന്നും യാക്കോബെന്നും 2 മക്കളുണ്ടായി. ഈ യാക്കോബിനാകട്ടെ 12 മക്കളാണ് ഉണ്ടായത്. യാക്കോബിൻ്റെ ഈ 12 മക്കൾ 12 ഗോത്രങ്ങളായി തിരിഞ്ഞു. യാക്കോബിൻ്റെ ഈ സന്തതി പരമ്പരയെ ഇസ്രായേൽ സമൂഹം എന്ന് വിളിക്കുന്നു. യാക്കോബിൻ്റെ 12 മക്കളിൽ ഒരുവനായ ജോസഫ് ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലിലൂടെ ഈജിപ്ത് ദേശത്തിൻ്റെ ഭരണാധികാരിയായി മാറി. അങ്ങനെ തൻ്റെ സഹോദരങ്ങളെയും പിതാവിനെയും ജോസഫ് ഈജിപ്തിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. ജോസഫിൻ്റെ മരണശേഷം ഇസ്രായേൽ സമൂഹത്തെ ഈജിപ്തുകാർ തങ്ങളുടെ അടിമകളായി കണക്കാക്കുവാൻ തുടങ്ങി. തങ്ങളുടെ കഷ്ടപ്പാടുകൾ സഹിക്കുക വയ്യാതെ അവർ ദൈവത്തോട് നിരന്തരം അപേക്ഷിച്ചുകൊണ്ടിരുന്നു. തങ്ങളെ എങ്ങനെയെങ്കിലും ഈ ദുരിതാവസ്ഥയിൽ നിന്നും രക്ഷിക്കണമേ എന്ന്. ഇസ്രായേൽക്കാരുടെ നിലവിളി കേട്ട ദൈവം അവരെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുവാനും തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് അവരെ കൊണ്ടുപോകുവാനുമായി മോശ എന്ന വ്യക്തിയെ തിരഞ്ഞെടുത്തു. മോശയ്ക്ക് സഹായിയായി അഹറോനെ നൽകി. അഹറോനും മോശയും കൂടി ഈജിപ്തിൻ്റെ ഭരണാധികാരിയായ ഫറവോടടുത്ത് എന്ന് സംസാരിച്ചു. പക്ഷേ ആദ്യമൊന്നും ഫറവോ സമ്മതിച്ചതേയില്ല. പക്ഷേ ദൈവം എന്തു ചെയ്തു? കഠിനമായ ശിക്ഷകളിലൂടെ ഫറവോയുടെ മനസ്സ് മാറ്റിയെടുത്തു. അങ്ങനെ ഇസ്രായേൽ സമൂഹം മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്നും കാനാൻ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു. കാനാൻ ദേശത്തേക്കുള്ള യാത്രക്കിടയിൽ നിരവധി പ്രശ്നങ്ങൾ അവർക്കുണ്ടായി. പക്ഷേ അപ്പോഴെല്ലാം ദൈവം പ്രത്യേകമാം വിധത്തിൽ അവരെ സംരക്ഷിച്ച് മുന്നോട്ട് നയിക്കുകയാണുണ്ടായത്. അവർ യാത്ര ചെയ്ത് സീനായ് മരുഭൂമിയിലെത്തി. അവിടെ തന്നെയുള്ള മലയാണ് സീനായ് മല. ദൈവം മോശയെ ഈ സീനായ് മലയിലേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇസ്രായേൽക്കാരുമായി ഒരു ഉടമ്പടി സ്ഥാപിക്കുവാൻ താല്പര്യമുണ്ട്. എന്തായിരുന്നു ആ ഉടമ്പടി? ആ, ദൈവം കൽപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ഇസ്രായേൽക്കാർ കൃത്യമായി അനുസരിക്കുകയാണെങ്കിൽ അവർ ദൈവത്തിൻ്റെ സ്വന്തം ജനമായിരിക്കും. മോശ ഇസ്രായേൽക്കാരോട് ദൈവം പറഞ്ഞുവിട്ട കാര്യങ്ങൾ അതേപടി വന്ന് പറഞ്ഞു. ഇസ്രായേൽക്കാർ എല്ലാവരും ഒരുമിച്ച് എന്തു പറഞ്ഞു? ആ, ഞങ്ങൾ ദൈവം പറയുന്നതെല്ലാം അനുസരിച്ചു കൊള്ളാമെന്ന്. ഇസ്രായേൽക്കാർക്ക് തന്നെ അനുസരിക്കുവാനും തൻ്റെ സ്വന്തം ജനമായിരിക്കുവാനും താല്പര്യമുണ്ട് എന്ന് മനസ്സിലാക്കിയ ദൈവം അവർക്ക് 10 കൽപ്പനകൾ നൽകി. 2 കൽപ്പലകകളിലായാണ് ഈ കൽപ്പനകൾ എഴുതി നൽകിയത്.
മോശി അതും കൊണ്ട് സീനായ് മലയിൽ 40 ദിവസം 40 രാവും 40 പകലും പ്രാർത്ഥിക്കുകയുണ്ടായി. ഇസ്രായേൽക്കാർ അനുസരിക്കേണ്ടത് എന്ന് പറഞ്ഞ് ദൈവം മോശയ്ക്ക് കൊടുത്ത 10 കൽപ്പനകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഏതെല്ലാമായിരുന്നു അത്? ആ, നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത്, ദൈവത്തിൻ്റെ തിരുനാമം വ്രത ഉപയോഗിക്കരുത്, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷി പറയരുത്, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്, അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്. ഈ 10 കൽപ്പനകളെ രണ്ടായിട്ട് സംഗ്രഹിച്ചിരുന്നല്ലോ. ഏതെല്ലാമാണത്? ആ, എല്ലാറ്റിലും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കണം, തന്നെപ്പോലെ തന്നെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. ഇതാണ് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാണാപ്പാഠം പഠിക്കുകയും നിങ്ങളുടെ മാതാപിതാക്കളെ ചൊല്ലിക്കേൽപ്പിക്കുകയും ചെയ്തത്. അപ്പോൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് ടീച്ചർ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പുതിയ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മളിന്ന് പഠിക്കുവാൻ പോകുന്ന 8-ാമത്തെ പാഠത്തിൻ്റെ പേരെന്താണെന്നാണ് പറഞ്ഞത്? ആ, കൽപ്പനകളുടെ ലംഘനം പാപം. എന്താണ് കൽപ്പനകളുടെ ലംഘനം? പാപം. ടീച്ചർ നിങ്ങളെ ആദ്യം കാണിക്കുന്നത് ഒരു ചിത്രമാണ്. നിങ്ങളെല്ലാവരും ശ്രദ്ധയോടുകൂടി ആ ചിത്രം കാണണം. എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കണ്ടത്? ആ, കുറേ ആൾക്കാർ ചുറ്റും കൂടി നിൽപ്പുണ്ടല്ലേ. എന്തിനു ചുറ്റും കൂടിയാണ് നിൽക്കുന്നത്? അവരുടെ നടുവിൽ വലിയൊരു മേശയുണ്ട്. ആ മേശയിൽ ഒരു രൂപവുമുണ്ട്. എന്ത് രൂപമാണുള്ളത്? ആ, ഒരു കാളക്കുട്ടിയുടെ രൂപമാണുള്ളത്. ആ കാളക്കുട്ടിയുടെ രൂപത്തിൻ്റെ നിറം എന്താണ്? ആ, അതൊരു സ്വർണ്ണ നിറത്തിലുള്ള കാളക്കുട്ടിയാണ്. അപ്പോൾ സ്വർണ്ണ നിറത്തിലുള്ള കാളക്കുട്ടിയുടെ ചുറ്റും, സ്വർണം കൊണ്ടുണ്ടാക്കിയ കാളക്കുട്ടിയുടെ ചുറ്റും കുറേ മനുഷ്യർ നൃത്തം ചെയ്യുന്നു, അഥവാ ചുറ്റും കൂടി നിൽക്കുന്നു. ചിത്രം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അന്ന് എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. മോശ സീനായ് മലയിലേക്ക് കയറിപ്പോയതിനു ശേഷം ഇറങ്ങി വരുവാൻ 40 ദിവസങ്ങൾ താമസിച്ചുവെന്ന് നമ്മൾ കണ്ടു. 40 രാവും പകലും കഴിഞ്ഞിട്ടും മോശയെ കാണാതായി ഇസ്രായേൽ സമൂഹത്തിന് ആകെ പേടിയായി. തങ്ങളുടെ നേതാവ് മലമുകളിലേക്ക് കയറിപ്പോയിട്ട് കുറേ അധികം ദിവസമായി. ഇതുവരെ മോശയെ കാണാനില്ല. തങ്ങൾക്കൊരു ദൈവമില്ല, തങ്ങൾക്കൊരു നേതാവില്ല. ഇസ്രായേൽക്കാർ എന്തു ചെയ്തെന്നോ, തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന സ്വർണമെല്ലാം ഉരുക്കി അതുകൊണ്ട് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി. എന്നിട്ടോ ആ കാളക്കുട്ടിയെ ദൈവമായി കണ്ട് ആരാധിച്ചു. ആ കാളക്കുട്ടിയുടെ ചുറ്റും നൃത്തം ചെയ്തു, അതിനുവേണ്ടി ബലികൾ അർപ്പിച്ചു. സീനായ് മലയുടെ മുകളിൽ നിന്നും ദൈവം നൽകിയ 10 കൽപ്പനകളുമായി ഇറങ്ങി വരുന്ന മോശ കാണുന്നത് ഇസ്രായേൽ സമൂഹം കാളക്കുട്ടിയെ ഉണ്ടാക്കുകയും അതിനെ ആരാധിക്കുകയും ചെയ്യുന്നതാണ്. ദൈവം നൽകിയ 1-ാമത്തെ പ്രമാണം എന്തായിരുന്നു? ആ, നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്, ദൈവത്തെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് ദൈവം 1-ാമത്തെ കൽപ്പന നൽകിയിട്ടുണ്ട്. ഇസ്രായേൽക്കാർ ചെയ്തതെന്താ? മോശ തിരിച്ചിറങ്ങി വരുന്നതുവരെ കാത്തിരിക്കുവാൻ അവർ മനസ്സ് കാണിച്ചില്ല. അവർ തങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം കാളക്കുട്ടിയെ ഉണ്ടാക്കുകയും അതിനെ ദൈവമായി കണ്ട് ആരാധിക്കുകയും ചെയ്തു. അവർ ചെയ്ത ഏറ്റവും വലിയ പാപമാണ് വിഗ്രഹാരാധന. അതായത്, കാളക്കുട്ടിയുടെ രൂപമുണ്ടാക്കി അതിനെ ആരാധിക്കുക വഴി ചെയ്തത് ഇസ്രായേൽക്കാർ വിഗ്രഹാരാധന എന്ന പാപമാണ്. അവർ 1-ാം പ്രമാണം തന്നെയാണ് ലംഘിച്ചത്. ഏക സത്യദൈവത്തിൽ മാത്രമേ വിശ്വസിക്കാവൂ, അദ്ദേഹത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് 1-ാം പ്രമാണം പറയുന്നുണ്ട്. ആ 1-ാം പ്രമാണം അവർ ലംഘിച്ചു. അപ്പോൾ ഇസ്രായേൽക്കാർ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്തായിരുന്നു? ആ, കാളക്കുട്ടിയുടെ രൂപമുണ്ടാക്കി വിഗ്രഹാരാധന നടത്തി. ഈ വിഗ്രഹാരാധനയിലൂടെ അവർ ദൈവത്തിൻ്റെ ഏത് പ്രമാണമാണ് ലംഘിച്ചത്? അവർ 1-ാം പ്രമാണമാണ് ലംഘിച്ചത്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് മനുഷ്യനെ ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്? ആ, ഈ ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യരെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. എപ്പോഴാണ് നമുക്ക് ഈ ഭൂമിയിൽ സന്തോഷമുണ്ടാകുന്നത്? ദൈവത്തിൻ്റെ കൽപ്പനകൾ അക്ഷരം പ്രതി പ്രാലിച്ച് ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ സന്തോഷമുണ്ടാവുകയുള്ളൂ. നമുക്ക് ഈ ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിക്കുവാനുള്ള വഴി കാണിച്ചു തരുന്നത് ദൈവത്തിൻ്റെ ഈ കൽപ്പനകളാണ്. ദൈവത്തെ മാത്രം ആരാധിക്കുമ്പോഴും ദൈവത്തിൻ്റെ തിരുനാമം ആവശ്യമില്ലാത്ത ഒരു സ്ഥലത്തും ഉപയോഗിക്കാതിരിക്കുമ്പോഴും, മാതാപിതാക്കളെ ബഹുമാനിക്കുമ്പോഴും, ഞായറാഴ്ച ദിവസം പരിശുദ്ധമായി ആചരിക്കുമ്പോഴും, മറ്റുള്ളവരെ ഒരു സാഹചര്യത്തിലും ഉപദ്രവിക്കാതിരിക്കുമ്പോഴും, കള്ളത്തരം പറയാതിരിക്കുമ്പോഴും, മറ്റുള്ളവരുടെ സാധനങ്ങൾ അന്യായമായി ആഗ്രഹിക്കാതിരിക്കുമ്പോഴും,
അവരെ എല്ലാവരെയും സ്നേഹത്തോടെ കരുതുമ്പോഴുമൊക്കെ നമുക്ക് ലഭിക്കുന്നത് ഈ വിധത്തിലുള്ള വളരെ വലിയൊരു സന്തോഷമാണ്. ദൈവകൽപ്പനകൾ പാലിക്കുന്നത് വഴി നമുക്ക് സന്തോഷത്തോടൊപ്പം മറ്റൊന്നും കൂടി ലഭിക്കും. എന്താണെന്നോ, ധാരാളമായി ദൈവാനുഗ്രഹങ്ങൾ. അപ്പോൾ ദൈവകൽപ്പനകൾ പാലിക്കുമ്പോൾ നമുക്ക് സന്തോഷത്തോടൊപ്പം ധാരാളമായി ദൈവാനുഗ്രഹങ്ങളും ലഭിക്കുന്നു. നമ്മളെല്ലാവരും സ്വർഗത്തെ ലക്ഷ്യമാക്കി ഈ ഭൂമിയിലൂടെ ജീവിക്കുന്നവരാണല്ലേ. ദൈവത്തെയും മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കുവാനും ദൈവസ്നേഹവും പരസ്നേഹവുമാകുന്ന വഴിയിലൂടെ യാത്ര ചെയ്യുവാനും കഴിഞ്ഞെങ്കിൽ മാത്രമേ ദൈവം നൽകിയ 10 കൽപ്പനകൾ നമ്മൾ പൂർണ്ണമായി പാലിക്കുന്നു എന്ന് പറയുവാൻ കഴിയും. ഇതേ കാര്യം തന്നെയാണ് 10 കൽപ്പനകളുടെ സംഗ്രഹത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 10 കൽപ്പനകളെ രണ്ടായി സംഗ്രഹിക്കുന്നുണ്ടല്ലോ. എന്തെല്ലാമാണത്? എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കണം, തന്നെ പോലെ തന്നെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. ഇതുതന്നെയാണ് 10 കൽപ്പനകളുടെ സംഗ്രഹത്തിലും പറയുന്നത്. എല്ലാറ്റിലും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കണം, തന്നെ പോലെ തന്നെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്നാണ് നമ്മൾ ഈ 10 കൽപ്പനകളെ സംഗ്രഹിച്ചു വച്ചിരിക്കുന്നത്. ഇവിടെയും ദൈവസ്നേഹവും പരസ്നേഹവും തന്നെയാണ് പ്രതിപാദ്യ വിഷയം. എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ ദൈവസ്നേഹത്തിൻ്റെ ആവശ്യകത വെളിവാകുന്നു. തന്നെ പോലെ തന്നെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് പറയുമ്പോഴോ ചുറ്റുമുള്ളവരെ സ്നേഹിക്കണം, പരസ്നേഹത്തിൻ്റെ പ്രാധാന്യമാണ് വെളിവാക്കപ്പെടുന്നത്. 1 യോഹന്നാൻ 3:4 ഇപ്രകാരം പറയുന്നു, പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു, പാപം നിയമലംഘനമാണ്. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ, പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു, പാപം നിയമലംഘനമാണ്. ഇവിടെ എന്താണ് നിയമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദൈവം നൽകിയ 10 പ്രമാണങ്ങളാണ് മനുഷ്യരായ നമുക്കുള്ള നിയമങ്ങൾ. ഇനി പാപം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദൈവം നൽകിയിരിക്കുന്ന ഈ 10 പ്രമാണങ്ങളെ അനുസരിക്കാതിരിക്കുന്ന എല്ലാ സാഹചര്യവും പാപമാണ്. അപ്പോൾ ദൈവം തന്നിരിക്കുന്ന 10 പ്രമാണങ്ങളാണ് നമുക്കുള്ള നിയമങ്ങൾ. ഈ നിയമങ്ങളെ അനുസരിക്കാതിരിക്കുമ്പോൾ നമ്മൾ പാപം ചെയ്യുന്നു. ഈ ദൈവകൽപ്പനകളുടെ ഒരു പ്രത്യേകതയുണ്ട്, അതെന്താണെന്ന് നിങ്ങൾക്കറിയുമോ? നമ്മൾ ദൈവകൽപ്പനകൾ കൃത്യമായി പാലിക്കുകയാണ് എങ്കിൽ നമ്മൾ ദൈവത്തെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. ദൈവകൽപ്പനകൾ നമ്മൾ പാലിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. ദൈവമക്കളായ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുവാനും ദൈവത്തെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുവാനും കടപ്പെട്ടവരാണ്. ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നതിൽ ഈ ലോകത്തിൽ വെച്ച് നമുക്ക് ഏറ്റവും വലിയ മാതൃക ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? ഈശോയാണ്. ദൈവത്തിൻ്റെ കൽപ്പനകൾ കൃത്യമായി പാലിക്കുകയും ആ സ്നേഹത്തിൽ നിലനിൽക്കുകയും ചെയ്ത വ്യക്തിയാണ് ഈശോ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15:10 ഇപ്രകാരം പറയുന്നു, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിന്നതുപോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. എന്താണ്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നതുപോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഈശോയെപ്പോലെ നമ്മളും ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ആയിരിക്കുകയും വേണം. ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കുവാനും പാപം ചെയ്യുവാനുള്ള പ്രേരണകൾ നിങ്ങൾക്കുണ്ടാകാറില്ലേ? ഒത്തിരി ഒത്തിരി സാഹചര്യങ്ങളിൽ നമുക്കുണ്ടാകാറുണ്ടല്ലേ. അന്ന് ഏതേൻ തോട്ടത്തിൽ വെച്ച് ആദത്തെയും ഹവ്വയെയും പാപം ചെയ്യുവാൻ പ്രേരിപ്പിച്ച സാത്താൻ ഇന്നും പലവിധത്തിൽ നമ്മളെയും പാപം ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ദൈവകൽപ്പനകൾ ലംഘിക്കുവാനും ദൈവത്തെ ധിക്കരിക്കുവാനും സാത്താൻ നൽകുന്ന പ്രേരണകളെയാണ് പ്രലോഭനങ്ങൾ എന്ന് പറയുന്നത്. അതാ എന്താണ്? ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കുവാനും പാപം ചെയ്യുവാനും സാത്താൻ നൽകുന്ന പ്രേരണകളെയാണ് പ്രലോഭനങ്ങൾ എന്ന് പറയുന്നത്. പാപം ചെയ്യുവാനുള്ള സാത്താൻ്റെ പ്രേരണകളെ എങ്ങനെയായിരിക്കും നമുക്ക് അതിജീവിക്കുവാൻ കഴിയുക? ഈ ലോകത്തിൽ സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ ചെറുത്തു തോൽപ്പിക്കുവാൻ ഒരേ ഒരു ആയുധമേ ഉള്ളൂ, അത് പ്രാർത്ഥനയാണ്. തെറ്റായ ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നതും കള്ളത്തരങ്ങൾ പറയാൻ തോന്നുന്നതും മാതാപിതാക്കളെയും മുതിർന്നവരെയും ഒക്കെ ധിക്കരിക്കുവാൻ തോന്നുന്നതും പ്രാർത്ഥിക്കാതിരിക്കാൻ തോന്നുന്നതുമൊക്കെ ഈ സാത്താൻ്റെ പ്രേരണയും പ്രലോഭനവുമാണ്. ഈശോയെപ്പോലും പല സാഹചര്യങ്ങളിലും സാത്താൻ പാപം ചെയ്യുവാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈശോ സാത്താൻ്റെ എല്ലാ കുടിലതന്ത്രങ്ങളെയും എതിർത്ത് തോൽപ്പിക്കുകയാണ് ചെയ്തത്. എങ്ങനെയാണ് സാത്താൻ്റെ കുടിലതന്ത്രങ്ങളിൽ നിന്നും രക്ഷപ്പെടേണ്ടത്? എങ്ങനെയാണ് നമ്മൾ പാപം ചെയ്യാതിരിക്കേണ്ടത്?
എന്ന് ഈശോ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വിശുദ്ധ ലൂക്കാ റീസസ് സുവിശേഷം 22:46 തിരുവചനത്തിൽ ഈശോ പറയുന്നു, പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. എന്താണ് പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. അപ്പോൾ പ്രലോഭനങ്ങളെ എങ്ങനെ അതിജീവിക്കണമെന്ന് ഈശോ നമുക്ക് പറഞ്ഞു തരികയാണ്. പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ, തെറ്റ് ചെയ്യുവാനുള്ള പ്രേരണയുണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കുവാൻ പ്രാർത്ഥന കൊണ്ട് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. നിങ്ങളെല്ലാവരും ധാരാളം പ്രാർത്ഥനകൾ ചെല്ലുന്നവരല്ലേ? നമ്മളെല്ലാവരും വൈകുന്നേരങ്ങളിൽ സന്ധ്യാപ്രാർത്ഥനയിൽ പങ്കെടുക്കാറുണ്ടല്ലേ? ഇതോടൊപ്പം തന്നെ വ്യക്തിപരമായ പ്രാർത്ഥനയും നമ്മൾ നടത്തണം. സുഹൃതജപങ്ങൾ ചൊല്ലണം, ജപമാലകൾ ചൊല്ലണം. ഇനി ജപമാലയ്ക്കപ്പുറം നന്മ നിറഞ്ഞ മറിയമേ അധികമായി ചൊല്ലാൻ പറ്റുകയാണെങ്കിൽ അത് ചൊല്ലണം, വിശ്വാസ പ്രമാണം ചൊല്ലണം. അങ്ങനെ നിങ്ങളുടെ പ്രായത്തിന് പറ്റുന്ന, നിങ്ങൾക്കറിയാവുന്ന എല്ലാ പ്രാർത്ഥനകളും ചൊല്ലുകയാണ് എങ്കിൽ സാത്താൻ്റെ പ്രലോഭനങ്ങളിൽ നിന്നും നമുക്ക് അതിജീവിക്കുവാൻ കഴിയും. ഇങ്ങനെ ദൈവകൽപ്പനകൾ അനുസരിക്കുന്ന, ദൈവത്തെയും മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കുന്ന, പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ പ്രാർത്ഥന കൊണ്ട് അതിജീവിക്കുന്ന നല്ല മക്കളായി തീരുവാൻ നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് ഒന്നും കൂടി ഓർത്തു നോക്കാം. എന്തെല്ലാമായിരുന്നു അത്? ആ, ദൈവം നൽകിയ ഒന്നാമത്തെ പ്രമാണം തന്നെ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽക്കാർ കാളക്കുട്ടിയുടെ രൂപം ഉണ്ടാക്കുകയും അതിൽ വിഗ്രഹ ആരാധന നടത്തുകയും ചെയ്തു. ഇസ്രായേൽക്കാർ ചെയ്ത ഏറ്റവും വലിയ തെറ്റായിരുന്നു വിഗ്രഹാരാധന. ദൈവം മനുഷ്യരെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് സന്തോഷത്തോടെ ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിൻ്റെ കൽപ്പനകൾ കൃത്യമായി പാലിക്കുമ്പോൾ മാത്രമേ നമുക്ക് സന്തോഷത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയൂ. ദൈവത്തെയും മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കുന്ന നല്ല മക്കളായി മാറുവാൻ നമുക്ക് കഴിയണം. പിന്നെയോ, ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കുന്നത് പാപമാണ്. ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കുമ്പോൾ നാം ദൈവത്തെ എതിർക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുമ്പോഴാകട്ടെ നമ്മൾ ദൈവത്തെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. ഈ ലോകത്തിൽ ദൈവം നൽകിയ എല്ലാ കൽപ്പനകളും അനുസരിച്ചുകൊണ്ട് നമുക്ക് പൂർണ്ണമായ മാതൃക നൽകിയ ഏക വ്യക്തി ഈശോയാണ്. സാത്താൻ്റെ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ പ്രാർത്ഥന കൊണ്ട് അതിജീവിക്കണമെന്നാണ് ഈശോ നമ്മളെ പഠിപ്പിച്ചത്. അപ്പോൾ ഇതുവരെ പഠിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ടീച്ചർ വിചാരിക്കുന്നു. നിങ്ങൾ നമ്മുടെ പാഠഭാഗം നന്നായി വായിക്കണം, എങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിൽ പൂർണ്ണമായും ഉറയ്ക്കുകയുള്ളൂ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ചു നിൽക്കുക. ദൈവത്തിൻ്റെ കൽപ്പനകൾ കൃത്യമായി പാലിക്കുകയും ആ സ്നേഹത്തിൽ നിലനിൽക്കുകയും ചെയ്ത ഈശോയെ, ദൈവം തന്നിരിക്കുന്ന എല്ലാ കൽപ്പനകളും കൃത്യമായി പാലിക്കുവാനും ദൈവത്തോട് കൂടുതൽ സ്നേഹത്തിലായിരിക്കുവാനും ഞങ്ങളെയും സഹായിക്കണമേ. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥനയിലൂടെ അവയെല്ലാം അതിജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരയണമേ. ആമേ. എങ്കിൽ നമുക്ക് ഇന്നത്തെ ഹോംവർക്ക് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ ഹോംവർക്ക് ഇതാണ്, 1 യോഹന്നാൻ 4:7-20 തിരുവചനങ്ങൾ വായിക്കണം. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വചനം മനഃപ്പാഠമാക്കണം. രണ്ടാമത്തെ ഹോംവർക്ക് ഇതാണ്, നമ്മുടെ പാഠപുസ്തകത്തിൽ 2 കോളങ്ങൾ തന്നിട്ടുണ്ട്. പദസഞ്ചിയിൽ നിന്ന് ചേരുന്നവ എടുത്തെഴുതുക എന്നതാണ് ഹോംവർക്ക്. ദൈവകൽപ്പനകൾ പാലിച്ചാൽ എന്തെല്ലാം കാര്യങ്ങൾ ലഭിക്കും, ദൈവകൽപ്പനകൾ ലംഘിച്ചാൽ എന്തെല്ലാം കാര്യങ്ങൾ ലഭിക്കും എന്ന് തന്നിരിക്കുന്ന പദസഞ്ചിയിൽ നിന്നും എടുത്തെഴുതുകയാണ് വേണ്ടത്. ജീവൻ, വെറുപ്പ്, സൗഭാഗ്യം, സങ്കടം, സംതൃപ്തി, നിരാശ, ഐശ്വര്യം, നാശം, അനുഗ്രഹം തുടങ്ങിയവയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതിൽ ദൈവകൽപ്പനകൾ പാലിക്കുമ്പോൾ എന്തെല്ലാം നമുക്ക് ലഭിക്കുന്നു, ലംഘിക്കുമ്പോൾ എന്തെല്ലാം ലഭിക്കുന്നു എന്ന് നിങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതണം. അപ്പോൾ ഹോംവർക്ക് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എങ്കിൽ നമുക്ക് ഇന്നത്തെ പാട്ട് പഠിക്കാം. നേരായ പാതേ നടന്നിടുവാൻ സന്തോഷ ചിത്തരായി ജീവിക്കുവാൻ സ്നേഹസ്വരൂപനാം നല്ല ദൈവം തന്നല്ലോ ഞങ്ങൾക്ക് കൽപ്പനകൾ. ഒരിക്കൽ കൂടി പാടാം. നേരായ പാതേ നടന്നിടുവാൻ സന്തോഷ ചിത്തരായി ജീവിക്കുവാൻ സ്നേഹസ്വരൂപനാം നല്ല ദൈവം തന്നല്ലോ ഞങ്ങൾക്ക് കൽപ്പനകൾ.
കൽപ്പനകൾ നിത്യം പാലിച്ചിടാൻ. തിന്മയെ എന്നും ചെറുത്തു നിൽക്കാം. പ്രാർത്ഥിച്ചാൽ നമ്മളും ശക്തരാകും. സാത്താനെ തോൽപ്പിക്കാൻ പ്രാപ്തരാകും. കൽപ്പനകൾ നിത്യം പാലിച്ചിടാൻ. തിന്മയെ എന്നും ചെറുത്തു നിൽക്കാം. പ്രാർത്ഥിച്ചാൽ നമ്മളും ശക്തരാകും. സാത്താനെ തോൽപ്പിക്കാൻ പ്രാപ്തരാകും. നമുക്കൊരുമിച്ച് പാടാം. നേരായ പാതെ നടന്നിടുവാൻ, സന്തോഷചിത്തരായി ജീവിക്കുവാൻ, സ്നേഹസ്വരൂപനാം നല്ല ദൈവം തന്നല്ലോ ഞങ്ങൾക്ക് കൽപ്പനകൾ. കൽപ്പനകൾ നിത്യം പാലിച്ചിടാൻ, തിന്മയെ എന്നും ചെറുത്തു നിൽക്കാം. പ്രാർത്ഥിച്ചാൽ നമ്മളും ശക്തരാകും. സാത്താനെ തോൽപ്പിക്കാൻ പ്രാപ്തരാകും. ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രലോഭനങ്ങളെയും പ്രാർത്ഥന കൊണ്ട് ചെറുത്തു തോൽപ്പിക്കും എന്ന തീരുമാനമെടുത്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.